ഒരു ഓർക്കിഡ് ചെടി കൊണ്ടുവന്നാൽ ദിവസവും അതിൻ്റെ അടുത്ത് പോയി സ്പൈക്ക് വരുന്നുണ്ടോ പുതിയ തൈ വരുന്നുണ്ടോ എന്ന് നോക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഞാനും ആ കൂട്ടത്തിലാണ്. ഒരു പൂവിൻ്റെ തണ്ടോ തൈയോ വരുമ്പോഴുള്ള സന്തോഷം അത് അനുഭവിക്കണം അല്ലേ? കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എപ്പോഴാണ് സ്പൈക്ക് വരുന്നത്, തൈ എപ്പോഴാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ.
നമസ്കാരം, ഞാൻ അനില. അഞ്ജുസ് നെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് സ്പൈക്കിനെ കുറിച്ച് അറിയാം. ഈ പൂക്കൾ വരുന്ന തണ്ടില്ലേ, ഈ തണ്ടിനാണ് നമ്മൾ സ്പൈക്ക് എന്ന് പറയുന്നത്. ഈ പൂക്കൾ വരുന്ന ഭാഗമില്ലേ, ഇതിനാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നല്ല ചൂടാണ്. ജൂൺ മാസത്തിൽ മഴയെത്തുന്നു. അന്തരീക്ഷത്തിലെ താപനിലയിൽ നല്ല വ്യത്യാസം വരുന്നു. നല്ല തണുപ്പ് വരുന്ന ഈ സമയത്താണ് ഫെല്ലോപ്സ് ഓർക്കിഡിൽ സ്പൈക്കുകൾ വരാൻ തുടങ്ങുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഫെല്ലോപ്സ് ഓർക്കിഡുകളിൽ പൂക്കൾ ഉണ്ടാകാറുള്ളൂ. സ്പൈക്ക് ചെടിയുടെ കടഭാഗത്ത് രണ്ട് ഇലകളുടെ മധ്യമായിട്ട് ഉണ്ടാകുന്നത്. ഈ സൈഡിൽ ഒരു മൂന്നിലയെങ്കിലും വേണം സ്പൈക്ക് ഉണ്ടാകാനായിട്ട്. ചിലതിൽ പഴയ സ്പൈക്കിൻ്റെ നോഡിൽ നിന്നും പുതിയ തണ്ടുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് പഴയ സ്പൈക്ക് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം മുറിച്ച് കളഞ്ഞാൽ മതിയെന്ന് പറയുന്നത്. സ്പൈക്ക് ഉണ്ടായി 2 മാസത്തിനകം പൂവുണ്ടാകും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് സ്പൈക്ക് മുറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 നോഡുകൾ വിട്ടിട്ട് വേണം സ്പൈക്ക് മുറിക്കാൻ. മഴച്ചാറ്റിലടിച്ചിട്ട് ചീഞ്ഞു പോയതാണ് ഈ സ്പൈക്ക്. അത് 2 നോഡ് നിർത്തിയത് കൊണ്ട് ഈ നോഡിൽ നിന്ന് പുതിയ സ്പൈക്ക് വരുന്നത് കണ്ടോ. ചില ഫെല്ലോപ്സ് ഓർക്കിഡുകളിൽ പൂക്കൾ തീരുന്നതിനനുസരിച്ച് മുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. നല്ല വേനൽക്കാലത്തും ഈ ചെടിയിൽ 2-3 പൂവൊക്കെ ഉണ്ടാവും. ഇത് ജനുവരി മാസത്തോടുകൂടി പൂക്കൾ തീരുന്ന ടൈപ്പാണ്. പൂക്കൾ കുറയാനുള്ള ഒരു കാരണമാണ് വെളിച്ചത്തിൻ്റെ കുറവ്. പൂക്കൾ കുറവാണെങ്കിൽ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ നല്ല വെളിച്ചമുള്ളിടത്തേക്ക് മാറ്റിവെക്കണം. നമ്മൾ വർഷം മുഴുവൻ ഓർക്കിഡിനെ എങ്ങനെ നോക്കുന്നുവോ അതനുസരിച്ചായിരിക്കും പൂക്കൾ ഉണ്ടാവുക. പൂ കൂടുതലുണ്ടാകാൻ ഷോർട്ട് കട്ട് മാർഗ്ഗങ്ങൾ ഒന്നുമില്ല. വെള്ളമായാലും വളമായാലും അധികം വേണ്ട. കൃത്യമായ പരിചരണവും ക്ഷമയോടുള്ള കാത്തിരിപ്പുമാണ് ഓർക്കിഡ് വളർത്താൻ വേണ്ടത്. ഓർക്കിഡിൻ്റെ ചെറിയ തൈകൾക്ക് ഈ ബേബി പ്ലാന്റിനാണ് കിക്കീസ് എന്ന് പറയുന്നത്. ഓർക്കിഡ് നട്ട് ഒരു 3 വർഷം ആകുമ്പോൾ നമുക്ക് കിക്കീസ് ഉണ്ടാകാൻ തുടങ്ങും. ചിലത് കടഭാഗത്തുണ്ടാകും, ചിലത് ഈ മുകളിലായിട്ടും ഉണ്ടാകാറുണ്ട്. ചിലത് കഴിഞ്ഞ വർഷത്തെ സ്പൈക്കിൽ നിന്നും ഈ നോഡ് ഏരിയയിൽ ഉണ്ടാകാറുണ്ട്. തൈക്ക് ഒരു 3-4 വേരുണ്ടായി പോട്ടി മീഡിയത്തിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് നടാം. അപ്പോൾ തന്നെ റീപ്ലാന്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഈ പ്ലാന്റ് റീപോട്ട് ചെയ്യുമ്പോൾ അടർത്തി മാറ്റി നട്ടാലും മതി. തൈ നട്ട് 1 വർഷത്തിനകം പൂവുണ്ടാകും. ഇനി എപ്പോഴാണ് റീപോട്ട് ചെയ്യേണ്ടതെന്നല്ലേ, 2 അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ റീപോട്ട് ചെയ്യാം. വേരുകൾ തിങ്ങി പോട്ടിന് പുറത്തേക്ക് വരുമ്പോൾ മാറ്റി നടണം. പിന്നെ പോട്ടിംഗ് മീഡിയം നാശമാകുമ്പോഴും മാറ്റി നടണം. ഇതിൽ എപ്പോഴും പൂവുണ്ടാകും. ഒരു സ്പൈക്ക് തീരുമ്പോൾ അടുത്ത സ്പൈക്ക് വരും. ട്രാൻസ്പ്ലാന്റിംഗ് ഷോക്ക് ഓർത്ത് നീട്ടി 4 വർഷമായി. ഈ വർഷം എന്തായാലും ഇത് റീപോട്ട് ചെയ്യും. പൂവുകൾ കൊഴിഞ്ഞതിന് ശേഷം റീപോട്ട് ചെയ്താൽ മതി. ചെടിക്ക് എന്തെങ്കിലും രോഗബാധ ഉണ്ടായാലും നമ്മൾ മാറ്റി നടണം. നമ്മുടെ കാലാവസ്ഥയിൽ ജൂൺ മാസത്തിൽ നടുന്നതാണ് നല്ലത്. കാലാവസ്ഥ മുന്നറിയിപ്പില്ലേ, അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടു എന്ന്, ആ സമയം നോക്കിയാണ് ഞാൻ അധികവും റീപോട്ട് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ അന്തരീക്ഷത്തിൽ തണുപ്പായിരിക്കും. പ്ലാന്റിന് അധികം ഡീഹൈഡ്രേഷൻ സംഭവിക്കില്ല. ചെടിക്ക് അധികം സ്ട്രെസ്സും വരില്ല. പോട്ടിംഗ് മീഡിയം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം. നിങ്ങളുടെ ക്ലൈമറ്റിന് ചേർന്ന രീതിയിലായിരിക്കണമെന്ന് മാത്രം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ കൂടണം.